ദിവസങ്ങൾക്ക് മുമ്പ് ദേവികുളം ഗ്യാപ് റോഡിലേക്ക് ഇടിഞ്ഞു വീണ കല്ലും മണ്ണും പൂർണ്ണമായും പാതയിൽ നിന്നും നീക്കാൻ നടപടി വേണമെന്ന ആവശ്യം. ഇടിഞ്ഞെത്തിയ കല്ലും മണ്ണും ഭാഗികമായി നീക്കിയാണ് നിലവിൽ ഈ ഭാഗത്തുകൂടി വാഹന ഗതാഗതം നടക്കുന്നത്. കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെടുന്ന പ്രദേശമെന്ന നിലയിൽ കല്ലും മണ്ണും പൂർണ്ണമായി നീക്കില്ലെങ്കിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് വാദം. ഈ മാസം ആദ്യവാരത്തിലായിരുന്നു കനത്ത മഴയെ തുടർന്ന് കല്ലും മണ്ണും ഇടിഞ്ഞ് ദേവികുളം ഗ്യാപ് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടത്. ഇടിഞ്ഞു വീണ കല്ലും മണ്ണും പൂർണ്ണമായി പാതയിൽ നിന്ന് നീക്കാൻ നടപടി വേണമെന്ന ആവശ്യമാണ് ഇപ്പോഴുയരുന്നത്. ഇടിഞ്ഞെത്തിയ കല്ലും മണ്ണും ഭാഗികമായി നീക്കിയാണ് നിലവിൽ ഈ ഭാഗത്തുകൂടി വാഹന ഗതാഗതം നടക്കുന്നത്. കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെടുന്ന പ്രദേശമെന്ന നിലയിൽ കല്ലും മണ്ണും പൂർണ്ണമായി നീക്കിയില്ലെങ്കിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് വാദം. 10-20 ദിവസമായി ഇവിടെ ഈ മണ്ണിടിഞ്ഞ് വീണിട്ട് ഇതുവരെ ഇത് മാറ്റാനുള്ള ഒരു തീരുമാനങ്ങളായിട്ടില്ല. ശരിക്കും കനത്ത മൂടൽമഞ്ഞുള്ള സ്ഥലമായതുകൊണ്ട് ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് മാറ്റി തരുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. മണ്ണിനൊപ്പം ഉരുളൻ കല്ലുകളും പാതയുടെ മധ്യഭാഗത്തുവരെ നിരന്നു കിടപ്പുണ്ട്. വരും ദിവസങ്ങളിൽ ഗ്യാപ് റോഡ് മേഖലയിൽ ഉൾപ്പെടെ തിരക്കേറാനുള്ള സാധ്യത കൂടുതലാണ്. രാത്രി കാലങ്ങളിലും മറ്റും കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെടുന്ന പ്രദേശം കൂടിയാണ് ഗ്യാപ് റോഡ് മേഖല. ഇത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇടിഞ്ഞെത്തിയ കല്ലും മണ്ണും പൂർണ്ണമായി നീക്കി യാത്ര അപകടരഹിതമാക്കാൻ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ അടിമാലി. ഇത്തവണ ആഘോഷിക്കാം ഒരു മാസ് ഓണം. ഏവർക്കും ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസിന്റെ ഓണാശംസകൾ.